ഇതൊരു അൾട്രാസോണിക് സെൻസറാണ്. അപ്പോൾ ഇതിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് ഒബ്സ്റ്റക്കിൾ ഡിറ്റക്ഷനും ഒബ്സ്റ്റക്കിൾ റേഞ്ചിങ്ങും ആണ്. അതായത് ഒരു ഒബ്സ്റ്റക്കിൾ ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാനും അത് എത്ര ദൂരത്തിലാണെന്ന് അറിയാനും വേണ്ടിയാണ്. ഇതിൻ്റെ മാക്സിമം റേഞ്ച് എന്ന് പറയുന്നത് 2 സെൻറ്റിമീറ്റർ തൊട്ട് 450 സെൻറ്റിമീറ്റേഴ്സ് 450 സെൻറ്റിമീറ്റർ വരെയാണ്. അതായത് 4.5 മീറ്റർ വരെയാണ് ഇതിൻ്റെ റേഞ്ച് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫംഗ്ഷനിങ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇതിനകത്തൊരു ട്രാൻസ്മിറ്റർ ഉണ്ട്, അത് ടി എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പുറത്തൊരു റിസീവറുണ്ട്. സോ നമ്മളിതിനെ 4 കണക്ഷൻസ് ഉണ്ട്. ഒരു VCC ഗ്രൗണ്ട്, VCC മീൻസ് പോസിറ്റീവ്, ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ്. ട്രിഗർ എന്ന് പറഞ്ഞൊരു പിന്നുണ്ട്, എക്കോ എന്ന് പറഞ്ഞൊരു പിന്നുണ്ട്. ഈ ട്രിഗർ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ട്രാൻസ്മിറ്ററിനെ ഓൺ ആക്കാനുള്ള പിന്നാണ്. എക്കോ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് എന്തെങ്കിലും സൗണ്ട് റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സിഗ്നൽ തരാനുള്ള പിന്നാണ്. അപ്പോൾ ഈ ട്രിഗർ പിൻ നമ്മൾ ഓൺ ആക്കി വെച്ച് കഴിഞ്ഞാൽ, ഹൈ ആക്കി വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തൊന്നൊരു അൾട്രാസോണിക് സൗണ്ട് ട്രാൻസ്മിറ്റ് ചെയ്യും, നമുക്ക് കേൾക്കാൻ പറ്റത്തില്ല. അപ്പോൾ ആ സൗണ്ട് എപ്പോഴാണോ എവിടെയെങ്കിലും തട്ടി എക്കോ ആയിട്ട് തിരിച്ചെത്തുന്നത്, ഈ റിസീവർ എന്ത് ചെയ്യും, അതിനെ റിസീവ് ചെയ്തിട്ട് നമുക്കൊരു പൾസ് വരും. അപ്പോൾ ഈ ട്രാൻസ്മിറ്റ് ചെയ്തിട്ട് തിരിച്ച് ഈ എക്കോ വരാനായിട്ട് എടുത്ത ടൈം നമുക്ക് കിട്ടും. അതായത് ഇപ്പം ഫ്രം A to B പോകാനാണെങ്കിൽ എയിൽ നിന്ന് ബിയിൽ പോയി തിരിച്ച് എയിൽ വരാനുള്ള ടൈം നമുക്ക് കിട്ടും. ആ ടൈമിനെ നമുക്ക് ഡിസ്റ്റൻസ് ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റും. യൂസിങ് ദ വെലോസിറ്റി ഓഫ് സൗണ്ട് ആസ് 340 മീറ്റർ പെർ സെക്കൻഡ് നമുക്കതിനെ മില്ലിമീറ്ററിലേക്കോ സെൻറ്റിമീറ്ററിലേക്കോ ഇഞ്ചിലേക്കോ കിലോമീറ്ററിലേക്കോ ഒക്കെ കൺവേർട്ട് ചെയ്തിട്ട് നമുക്ക് കാൽക്കുലേഷൻ ചെയ്യാനായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇതിനകത്തൊരു ഓസിലേറ്റർ ഉണ്ട്, പിന്നെ കുറച്ച് ICs മറ്റ് ബേസിക് കമ്പോണൻസും കപ്പാസിറ്റർ റെസിസ്റ്ററൊക്കെയാണ് ഇതിനകത്ത് വരുന്ന പാർട്സ് എന്ന് പറയുന്നത്. 4 പിന്നെ മാത്രമേ ഉള്ളൂ. പൊതുവേ നമ്മൾ ഇത് സോണാർ, അതുപോലെ തന്നെ നമ്മുടെ റഡാർ, പിന്നെ ലെങ്ത് മെഷറിംഗ് സർക്യൂട്ട്സ്, പിന്നെ അതുപോലെ തന്നെ ഈ ഓട്ടോമാറ്റിക് വേസ്റ്റ് ബിൻ, ഓട്ടോമാറ്റിക് ഡോർ, ഇങ്ങനത്തെ പ്രൊജക്റ്റുകളിലൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഒബ്സ്റ്റക്കിൾ അവോയ്ഡിങ് റോബോട്ട്, ഇതിലൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. 4 പിന്നാണ്. ഇതിനകത്ത് ട്രിഗർ പിന്നിനെ നമ്മൾ ഹൈ ആക്കി വെക്കുമ്പോൾ ഇതിൽ നിന്ന് സൗണ്ട് എമിറ്റ് ചെയ്യും, എന്നിട്ട് നമ്മൾ അതിനെ ഓഫാക്കി വെക്കും, എന്നിട്ട് തിരിച്ചു വരുന്നുണ്ടോ എന്ന് നമ്മൾ ലിസൺ ചെയ്യും. അപ്പോൾ തിരിച്ചു വരികയാണെങ്കിൽ എക്കോ പിന്നിനകത്തുനിന്ന് നമുക്കൊരു പൾസ് കിട്ടും. ആ പൾസിൻ്റെ ടൈം വെച്ചിട്ടാണ് നമ്മൾ, പൾസ് വരുന്ന ടൈം വെച്ചിട്ടാണ് നമ്മൾ ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് ഇൻഡോർ പർപ്പസോ ഔട്ട്ഡോർ പർപ്പസിലൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇതിനകത്ത് വേറെ ഇൻ്റർഫറൻസ് ഒന്നും പ്രശ്നമില്ല. അപ്രോക്സിമേറ്റ്ലി 40 kHz ഒരു സൗണ്ടാണ് ഇതിനകത്തുനിന്ന് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്.